എല്ലാവർക്കും ലിറ്റിൽ ഗേളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ഓയിലാണ്. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത്, ഹെയർ ഓയിലൊക്കെ. പക്ഷേ ബൈ ചാൻസ് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അത് ശരിയാവില്ല എന്നുള്ള പേടിയൊക്കെ ഉള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഓയിലാണിത്. ഓക്കെ, അപ്പോൾ ഈ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നും പിന്നെ ഈ ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ത്യാഗ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഓയില്. ത്യാഗ ഓർഗാനിക് ഹെയർ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര്. അൾട്രാ ബ്ലെൻഡ് ഓഫ് 20 പ്രഷ്യസ് ഹെർബ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. An ancient treatment for hair growth എന്ന് എഴുതിയിട്ടുണ്ട്. Prevents premature grey hair എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഫ്ലിപ്പ് ക്യാപ്പാണ്, സീ ത്രൂ ആണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കുറേ വേരുകളും കുറേ ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് 200 ഗ്രാം ആണ്. നേച്ചേഴ്സ് നേച്ചർ ബോട്ടിൽഡ് നാച്ചുറലി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിലിന് 399 rupees ആണ് റേറ്റ്. പക്ഷേ റേറ്റ് കേട്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഓയിലിൽ പിന്നെ എന്താ പറയുക, ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ ഒരു ഓയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ഇതിൽ റീഫിൽ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹോസ്റ്റലേഴ്സിന് അതുപോലെ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു ഓയിൽ ട്രൈ ചെയ്ത് നോക്കാം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പാക്കേജിങ്ങിനെ പറ്റി പറയാൻ അത്രേ ഉള്ളൂ. ഇത് പ്ലാസ്റ്റിക് പാക്കേജിങ് ആണ്, ഫ്ലിപ്പ് ക്യാപ്പാണ്, പിന്നെ ഒരു ഗ്രീൻ ആൻഡ് സീ ത്രൂ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഗ്രീൻ ക്യാപ്പാണ്. ബോട്ടിൽ അത്യാവശ്യം സ്റ്റേഡി തന്നെയാണ്, അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോവില്ല. പിന്നെ പുറത്തൊരു ലേബിളുണ്ട്. അപ്പോൾ ലേബിളിൻ്റെ മേലെ ഇതിൻ്റെ പേര്, ബ്രാൻഡ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ ബാച്ച് നമ്പർ. അപ്പം ഇത് ബെസ്റ്റ് ബിഫോർ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ആണ്. യു ട്രൈ യു ഡിസൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർമുലേറ്റഡ് ആയുർവേദിക് ഹെയർ ഓയിൽ ബേസ് ഓൺ ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ബൈ ഇന്ത്യൻസ് ജനറേഷൻസ് ടുഗെദർ, ഇംപ്രൊവൈസ്ഡ് വിത്ത് വേരിയസ് നാച്ചുറൽ ഹെർബൽ എക്സ്ട്രാക്ട്സ്. റെഗുലർ യൂസ് സ്റ്റോപ്സ് ഹെയർ ഫോളിംഗ്, helps to stimulate hair roots for faster growth. അതായത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയ്ക്കും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ ഇവർ പറയുന്നത് അകാല നര തടയാനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ഹിബിസ്കസ് ഫ്ലവേഴ്സ്, ബ്രിംഗ്രാജ്, തുളസി, ആംല, ബ്രഹ്മി, മേത്തി, വെട്ടിവരു, കറി ആൻഡ് നീം ലീവ്സ്, അശ്വഗന്ധ, കോക്കനട്ട്, കാസ്റ്റർ, സെസേമേ, ഒലിവ് ഓയിൽ, മെന്തോൾ, കാംഫർ ആൻഡ് ബേസ് എന്നാണ് പറയുന്നത്. അതായത് എല്ലാം ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കറിയാം നമ്മളിപ്പോൾ എണ്ണ കാച്ചുമ്പം യൂസ് ചെയ്യുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓയിലിന് ബേസായിട്ട് ധാവണക്കെണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ നല്ലെണ്ണയും പിന്നെ ഒലിവ് ഓയിലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മെന്തോളും കാംഫറും ഉണ്ട്. മെന്തോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ യൂസേജ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പം ഇത് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ, എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഹെർബൽ ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളയാന്നാണ് പറയുന്നത്. ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ റേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ 200 ml ബോട്ടിലിൻ്റെ മേലെ 399 ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് 270 നമുക്ക് കിട്ടും. ആമസോണിൽ 270 rupees ഈ ഒരു 200 ml ബോട്ടിലിൻ്റെ റേറ്റ്. അതുപോലെ ഫ്രീ ഡെലിവറി ആണ്. പിന്നെ 100 ml 135 rupees ആണ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവായിട്ട് ഉള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇത് സീ ത്രൂ പാക്കേജിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹെർബ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ബോട്ടിലിൽ കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ അകത്ത് കുറേ വേരുകളും അതുപോലെ ഉലുവ പിന്നെ ചെമ്പരത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഓയിലാണിത്. അതായത് ഹെർബ്സൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് അതിൻ്റെ എസൻസൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ ഒരു ഓയിലിൽ ഉണ്ടാവും. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ
മുടീനെ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഭൃംഗരാജ് ആംല ഹിബിസ്കസ് മേത്തി ശിക്കാക്കായ ഒക്കെ ഉണ്ട്. അതുപോലെ മുടിക്ക് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശബത്തല അലോവേറ കോക്കനട്ട് ഓയിൽ വിറ്റമിൻ സി അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഓയിലിൽ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. 100% നാച്ചുറൽ ഹെയർ ഓയിൽ ആണെന്ന് പറയുന്നുണ്ട്. മുടീനെ നല്ല സ്ട്രോങ് ആക്കാനും ലോങ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. 10 ബെനിഫിറ്റ്സ് ഹെയറിന് കൊടുക്കും എന്നാണ് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ റൂട്ട്സ്, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സിനെ തടയാൻ, അതുപോലെ ജട കിട്ടുന്നതൊക്കെ കുറയ്ക്കും, അതുപോലെ തന്നെ മുടീനെ സോഫ്റ്റ് ആക്കും, നറിഷ് ചെയ്യും, ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യും, പിന്നെ മോയ്സ്ചർ നല്ല ഒരു മുടിക്കൊരു തിളക്കം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അകലനിറം തടയും എന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് സ്കാൽപ്പിൽ പെനിട്രേറ്റ് ആവുന്ന ഒരു ഓയിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിൽ ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ചുമ്മാ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിനേക്കാളും ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ യൂസ് ചെയ്യുമ്പം തലയിൽ നല്ല പോലെ ഒരു ഇച്ചിങ് പോലെ ഉണ്ടാവും. അതായത് നല്ല സ്കാൽപ്പ് ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരുപാട് കൂടുതലൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു മൈൽഡായിട്ടുള്ള ഒരു ഇച്ചിങ് നമുക്ക് ഉണ്ടാവും. പിന്നെ തലയോട്ടിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അതായത് ഇതിൽ ഇവർ പറയുന്നത് ഈ മെന്തോളും ക്യാംഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഫീലിംഗ് ശരിക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത്രയും തണുപ്പാണ് തലയിൽ ഫീൽ ചെയ്യുക. നമുക്കിങ്ങനെ ഉറക്കം വരും. നമ്മൾ ആകെ റിലാക്സ്ഡായി, എന്താ പറയുക, നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പം നല്ല പോലെ റിലാക്സ്ഡ് ആവും. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ഹെയർ ഫോളിന് ഒരു കാരണമാണ്. പിന്നെ നല്ല ഉറക്കം വരും. നമ്മൾ തലയിൽ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഒരു ഓയിലിൽ അപ്ലൈ ചെയ്തപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു ആയുർവേദിക് സ്മെല്ലാണ്. അങ്ങനെ ഒരു കുത്തുന്ന സ്മെല്ലല്ല, എന്നാലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ കുറേ ആയുർവേദിക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു സ്മെല്ലാണ്, ഒരു പ്ലസൻറ്റ് സ്മെല്ല് തന്നെയാണ്. ഈ ഓയിൽ ഒരു സ്ലൈറ്റ് റെഡിഷ് കളറാണ്. പിന്നെ ഈ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ റീഫിൽ ചെയ്യാൻ പറ്റും. ഒരു 3-4 തവണ വരെയൊക്കെ നമുക്ക് റീഫിൽ ചെയ്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാനാണ് പറയുന്നത്. രാത്രി കിടക്കുമ്പം അപ്ലൈ ചെയ്തിട്ട് കിടക്കാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു 1 ഹവർ മുന്നേ അപ്ലൈ ചെയ്തിട്ട് ചെറുതായി ഹീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഞാൻ വാഷ് ചെയ്യുകയാണ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ഓവർനൈറ്റ് വെക്കാറില്ല. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തണുപ്പാണ്. അപ്പം സൈനസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് ചിലപ്പം ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഒരു കോൾഡ് പിടിച്ച ഒരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കോൾഡ് വന്നിട്ടില്ല. കോൾഡ് വരുന്ന പോലെ, അതായത് തല അത്രയും തണുപ്പായിരുന്നു, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല പോലെ ഉറക്കം വരും. അപ്പം ഈ ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കും അതുപോലെ സ്ട്രെസ് ഒരുപാടുള്ളവർക്കും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ഓയിലാണിത്. പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യോ, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യോ എന്നൊക്കെ ഉള്ളത്, അത് ഹെയർ ഗ്രോത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. അതായത് എനിക്ക് ചെറിയ ചെറിയ മുടി ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ബാക്കി ഓയിൽസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് മാത്രമാണ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഹെയർ ഫോള് നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മാസമായി ഞാൻ ട്രൈ ചെയ്യുന്നു. അപ്പം ഹെയർ ഫോൾ നല്ല പോലെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അകാല നേരയുടെ കാര്യം എനിക്ക് അറിയില്ല. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്ന് വാങ്ങി നോക്കിക്കോളൂ. അപ്പം ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പം ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.